Hallelujah. Yeshua Nanni. Yeshua Stotram. Yeshua Nanni. Yeshua Stotram. Vilicha Vechikkunnavarkku. സമീപസ്ഥനായി ദൈവമായ കർത്താവേ, ഇന്നും ജീവിക്കുന്ന ദൈവമേ, തിരുവചനം ശ്രവിക്കാനായി കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന നാവിനെ നിയന്ത്രിക്കാനുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ പരിചിന്തനം ചെയ്യുന്നത്. യാക്കോബ്സിന് എഴുതിയ ലേഖനം 3:2 ഇപ്രകാരം എഴുതിയിരിക്കുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുക. ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയുമെന്നാണ് യാക്കോബ്സ് എഴുതി ലേഖനം 3:2 കർത്താവ് നമ്മോട് അല്ലി ചെയ്യുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 17:17 വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, പക്ഷേ നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, പക്ഷേ നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണെന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 17:17 ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. എനിക്കറിയാവുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ ഗൗരവമായൊരു ചർച്ച നടക്കുകയായിരുന്നു. ആ ചർച്ചയുടെ മധ്യത്തിൽ പിതാവ് അവരുടെ അപ്പൻ ഒരഭിപ്രായം പറഞ്ഞു. മകന് അതിഷ്ടപ്പെട്ടില്ല. മകൻ പറഞ്ഞ ഹൃദയഭേദകമായൊരു വാക്ക് കേട്ട് ആ അപ്പൻ, കട്ടിലിരുന്ന അപ്പൻ താഴോട്ട് വീഴുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂക്ക് വാതിൽപ്പടിയിൽ കൊണ്ടുവന്ന് അടിച്ച് ആ സെക്കൻഡിൽ തന്നെ അദ്ദേഹം മരണമടഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു 40 സെക്കൻഡ് കൊണ്ടാണ് ഇദ്ദേഹം മരിച്ചിരിക്കുന്നതെന്ന്. വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, പക്ഷേ നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. ഒരു സാധു കുടുംബം, ഭർത്താവ് വളരെ നേരത്തെ തന്നെ മരിച്ചുപോയി. മൂത്ത കുട്ടിയുണ്ടായി. 6 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചുപോയി. വിധവയായ ആ സാധു സ്ത്രീ കഷ്ടപ്പെട്ട് തൻ്റെ മകനെ വളർത്തി. കൂലിവേല ചെയ്താണ് ആ അമ്മ മകനെ വളർത്തിയത്. മകനെ പഠിപ്പിച്ചു, വലുതാക്കി. നല്ലൊരു ഗവൺമെൻറ് ജോലിയും മകന് ലഭിച്ചു. ജോലിയുള്ള ഒരു പെണ്ണിനെ കൊണ്ട് കല്യാണവും കഴിപ്പിച്ചു. അവർക്ക് മക്കളും ഉണ്ടായിരുന്നു. ഈ അമ്മച്ചിക്ക് കൂടെ കൂടെ രോഗങ്ങൾ വരാൻ തുടങ്ങി. ഈ അമ്മച്ചിയെ പലപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്.
ഒരു ദിവസം മകനും മരുമകളും കൂടി തീരുമാനിച്ചു, അമ്മച്ചിയെ ഇനി ശുശ്രൂഷിക്കാൻ നമുക്ക് പറ്റുകയില്ല, അമ്മച്ചിയെ ഏതെങ്കിലും അനാഥശാലയിൽ കൊണ്ടുപോയി ആക്കാമെന്ന്. ഈ മകൻ അമ്മച്ചിയെ ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചിയെ തൽക്കാലം ഒരു അനാഥശാലയിൽ കൊണ്ടുപോയി ആക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്ന്. ഇത് കേട്ടിട്ട് ആ അമ്മച്ചി ഒരക്ഷരം പോലും മിണ്ടിയില്ല. പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യാനായിട്ട് മകൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മരിച്ചു കിടക്കുന്ന തൻ്റെ അമ്മച്ചിയാണ് കാണുന്നത്. തോക്കുകൊണ്ട് മരിക്കുന്നതിനേക്കാൾ അധികം ആളുകൾ മരിക്കുക നാക്കുകൊണ്ടാണ്. വാഴ്ത്തര അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, പക്ഷെ നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിൽ ഏറെയാണ്. വാക്കുകൊണ്ട് മറ്റുള്ളവരെ വധിക്കുന്നവൻ വാടക കൊലയാളിയുടെ ജോലിയാണ് ചെയ്യുന്നത്. കൊല്ലരുതെന്ന പ്രമാണത്തിൻ്റെ ലംഘനമാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 28:12 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും, രണ്ടും ഒരേ നാവിൽ തന്നെ വരുന്നു. ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും, രണ്ടും ഒരേ നാവിൽ തന്നെ വരുന്നു. പ്രഭാഷകൻ 28:12. നാവ് കൊണ്ട് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും കഴിയും. നല്ല വാക്ക് ദാനത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 28:24-25 കർത്താവ് നമ്മോട് സംസാരിക്കുന്നു, സ്വർണവും വെള്ളിയും പൂട്ടി സൂക്ഷിക്കുന്നത് പോലെ നാവിനെയും പൂട്ടി സൂക്ഷിക്കുക, വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക, വാക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക, വചനം പഠിപ്പിക്കുന്നതാണ്. വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക, വാക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക എന്നാണ് പ്രഭാഷകൻ 28:25 കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. ഞാനൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് പോയി. ധ്യാനം കഴിഞ്ഞ 6 മാസം കഴിഞ്ഞപ്പോൾ ധ്യാനത്തെ സംബന്ധിച്ച ഒരു സഹോദരിയെ കണ്ടുമുട്ടാനിടയായി. അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, ഒരാഴ്ചത്തെ ധ്യാന ശുശ്ര നടത്തിയതിൽ എന്നെ സ്പർശിച്ചത് ഒരു വാക്ക് മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, ഏത് വാക്കാണ് സ്പർശിച്ചതെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, മാത്രം എന്ന വാക്കാണ് എന്നെ സ്പർശിച്ചതെന്ന്. ഞാൻ ചോദിച്ചു, മാത്രം എന്ന വാക്ക് സ്പർശിക്കാൻ എന്താണ് കാരണം? അപ്പോൾ എന്നോട് പറഞ്ഞു, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15:19 സിസ്റ്റർ ധ്യാനത്തിൽ പറഞ്ഞുവല്ലോ, വില കെട്ടത് പറയാതെ സത്വചനം മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15:19 വില കെട്ടത് പറയാതെ സദ്വചനം മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ആ സഹോദരി പറയുകയായിരുന്നു, എൻ്റെ നാവ് ഈശോയുടെ നാവ് പോലെ ആകാനായി ഞാൻ സദ്വചനം മാത്രമേ പറയുകയുള്ളൂ എന്നൊരു തീരുമാനം അന്നെടുക്കുകയുണ്ടായി. ആ തീരുമാനം പ്രാവർത്തികമാക്കാൻ വേണ്ടി ഏറെ സ്ട്രഗിളിലൂടെ ഞാൻ കടക്കേണ്ടതായിട്ട് വന്നു. എനിക്ക് അതിൽ വിജയിക്കാനുള്ള കൃപ ദൈവം നൽകി. അന്നു മുതൽ എൻ്റെ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകാൻ തുടങ്ങിയെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തിയുണ്ടായി. നമുക്കും നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ
വില കെട്ടത് ആരോടും പറയാതെ സത്വചനം മാത്രമേ പറയുള്ളൂ എന്നൊരു തീരുമാനം നാം എടുത്താൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളും ആകാശ മോക്ഷത്തിന് തുല്യമായി തീരുകയില്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ രണ്ട് സ്നേഹിതന്മാർ വനത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അവരുടെ കയ്യിൽ അമ്പും വില്ലും ഉണ്ടായിരുന്നു. ഒരു ഓക്കുമരത്തിൽ ഒരു പക്ഷി ഇരിക്കുന്ന കണ്ടപ്പോഴും അവർ അമ്പെയ്തെങ്കിലും അമ്പ അവിടെ തറഞ്ഞിരുന്നു, പക്ഷി പറന്നു പോവുകയും ചെയ്തു. ഏതാനും നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം, ഈ പഴയ സ്നേഹിതന്മാർ പണ്ടത്തെ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഈ വനത്തിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി പോകണമെന്ന് തീരുമാനിച്ചു. അവർ ആ വനത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അവർ എഴുത അമ്പ് ഇപ്പോഴും ആ ഓക്കുമരത്തിൽ തറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ആ ഓക്കുമരത്തിൽ നിന്ന് ചറം പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ പറയാൻ പോകുന്ന വാക്കിൻ്റെ യജമാനനും പറഞ്ഞ വാക്കിൻ്റെ അടിമയുമാണ്. കത്തികൊണ്ട് കുത്തുകൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിപ്പോകും, പക്ഷേ നാവ് കൊണ്ട് കുത്തുകൊടുത്താൽ അത് ജീവിതകാലം മുഴുവനും മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരെ കൊല ചെയ്യുന്നതിന് തുല്യമാണത്. അവരുടെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ പറയാൻ പോകുന്ന വാക്കിൻ്റെ യജമാനാണ്, എന്നാൽ പറഞ്ഞ വാക്കിൻ്റെ അടിമയും. യജമാനത്വം വേണമോ അടിമത്വം വേണമോ? യജമാനത്വം നമുക്ക് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ ശ്രദ്ധിക്കണം. പറന്നു പോകുന്ന കിളിയെ ഒരുപക്ഷെ നമുക്ക് പിന്നീട് പിടിച്ചെടുക്കാൻ പറ്റും, പക്ഷേ പറഞ്ഞ വാക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഈശോയെ വയ്ക്കുന്ന സക്രാരിയ നമ്മുടെ നാവ്. ഈശോയെ വയ്ക്കുന്ന സക്രാരി കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഉയർത്താനാണോ തളർത്താനാണോ നമ്മുടെ നാവ് കൊണ്ട് സാധിക്കുന്നത് എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സ്വർണ്ണ കാസിയെ ബഹുമാനിക്കുന്ന നമുക്ക് മാംസക്കാസകളായ നമ്മുടെ സഹോദരങ്ങളെ ബഹുമാനിക്കുവാൻ, സ്നേഹിക്കുവാൻ, അവരോട് ആദരപൂർവ്വം സംസാരിക്കുവാൻ കഴിയുന്നുണ്ടോ? യാക്കോബ് സ്നേഹിത ലേഖനം 2:8 പറഞ്ഞിരിക്കുന്നു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുകയെന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ ഉത്തമമായി പ്രവർത്തിക്കുന്നു. ദ റോയൽ ലോ ഓഫ് ദ ഗോസ്പൽ, വിശുദ്ധലിഖിതത്തിലെ രാജകീയ നിയമമാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നത്. ഏറ്റവും അധികം മാർക്കറ്റും ഉപഭോക്താക്കളുമുള്ള ഒരു മേഖലയാണ് കുറ്റമ്പറച്ചിലിൻ്റെ മേഖല. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2:8 പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയാണ് സ്പർശിക്കുന്നത്. നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയാണ് സ്പർശിക്കുന്നതെന്ന് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2:8 കർത്താവ് നമ്മോട് അല്ലി ചെയ്യുന്നു. ഞാൻ ഒരു കൈവിരൽ നിങ്ങൾക്കെതിരെ ചൂണ്ടിയാൽ 4 എനിക്കെതിരെ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരെ കുറ്റം പറയുവാൻ, മറ്റുള്ളവരെ വിധിക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല. ഒരിക്കലൊരു ബ്രാഹ്മണൻ ഒരു തെറ്റ് ചെയ്തു. ബ്രാഹ്മണൻ്റെ തെറ്റ് സമൂഹത്തിൽ മുഴുവനും സംസാര വിഷയമായി. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. എല്ലാവരും പറഞ്ഞു, അധ്യാപകനായി ബ്രാഹ്മണൻ തെറ്റ് ചെയ്തില്ലേ, അദ്ദേഹത്തിന് അർഹമായ ശിക്ഷ കൊടുക്കണമെന്ന്. തെറ്റിനെ സംബന്ധിച്ചുള്ള കേസ് വിസ്താരം ആരംഭിച്ചു. അവസാനം വിധി പ്രസ്താവനയുണ്ടായി.
ബ്രാഹ്മണോർത്തെ ശിക്ഷ ബ്രാഹ്മണൻ ആയിരം പെരിയാനട്ടകളെ തിന്നണമെന്ന ശിക്ഷയാണ് ബ്രാഹ്മണന് കൊടുത്തത്. പെരിയാനട്ടയെ എല്ലാവർക്കും പരിചയമുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പെരിയാനട്ടയുടെ കളർ ബ്രൗൺ കളറാണ്, ഇത്രയും നീളമുണ്ടാകും. അട്ടകാലുകൾ നിരനിരയായി, ഇത്രയും വലിപ്പമുള്ള, ഏകദേശം ഈ വണ്ണമുള്ള പെരിയാനട്ട ഇതായിരം എണ്ണമാണ് ഈ ബ്രാഹ്മണൻ തിന്നേണ്ടത്. ഒരു പെരിയാനട്ടയെ പോലും തിന്നാനുള്ള സ്ഥിതി അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒരു വലിയ കുട്ട, കുട്ട നിറയെ പെരിയാനട്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പൊളയുന്നു. ബ്രാഹ്മണൻ തൻ്റെ തെറ്റിനെക്കുറിച്ചെല്ലാം പശ്ചാത്തപിച്ച് കരയുകയായിരുന്നു. തൻ്റെ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർ കൊണ്ട് ബ്രാഹ്മണൻ്റെ വസ്ത്രമെല്ലാം നനഞ്ഞു. ബ്രാഹ്മണനെ കാണാനായിട്ട്, ശിക്ഷ നടപ്പിലാക്കുന്ന കാണാനായിട്ട് പലരും ആ വഴിയെ വരികയുണ്ടായി. ഒരു ചേട്ടൻ ആ വഴിയെ വന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, തിന്നട്ടെ തിന്നട്ടെ പെരിയാനട്ടകളെ തിന്നട്ടെ. സമൂഹത്തിലെ പ്രശസ്തനായ വ്യക്തി, എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തി അല്ലേ തെറ്റ് ചെയ്തത്? അർഹമായ ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ഉടനെ തന്നെ ആ കുട്ടയിൽ നിന്നും ഒരു പെരിയാനട്ട താഴോട്ടിറങ്ങി. ഈ പെരിയാനട്ട താഴോട്ട് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം സ്പീഡിൽ നടക്കാൻ തുടങ്ങി. പെരിയാനട്ടയുടെ സ്പീഡ് വർദ്ധിച്ചു. അപ്പോൾ ഈ ചേട്ടൻ പോയ പുറകെയെല്ലാം പെരിയാനട്ടയും കൂടെ നടക്കുകയായിരുന്നു, ഒപ്പം നടക്കുകയായിരുന്നു. ഒരു ചേച്ചി ആ വഴിയെ വന്നു. ചേച്ചി ഇപ്രകാരം തന്നെ ബ്രാഹ്മണൻ്റെ കുറ്റം പറഞ്ഞു. മറ്റൊരു പെരിയാനട്ട ചേച്ചിയുടെ പിന്നാലെ. പിന്നീട് ഒരു കോളേജ് കുമാരൻ അതിലെ വന്നു. ഒരു കോളേജ് കുമാരി വന്നു. വിവിധ തുറകളിൽപ്പെട്ട ആയിരത്തോളം ആളുകൾ അവിടെ വരികയും ഓരോരുത്തരും ബ്രാഹ്മണൻ്റെ കുറ്റങ്ങൾ പറയുകയും ചെയ്തു. ഓരോരുത്തരെയും പിന്നാലെ ഓരോരോ പെരിയാനട്ടകൾ പിന്നാലെ പിന്തുടർന്ന് നടക്കുന്നുണ്ടായിരുന്നു. തൻ്റെ തെറ്റിനെക്കുറിച്ചെല്ലാം പശ്ചാത്തപിച്ച ബ്രാഹ്മണൻ കണ്ണുകൾ തന്ന് കുട്ടയിലേക്ക് നോക്കിയപ്പോൾ ഒറ്റ പെരിയാനട്ട പോലും ആ കുട്ടയിൽ ഉണ്ടായിരുന്നില്ല. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവരുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ഇവൾ വ്യഭിചാര വൃത്തിയിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് ഞങ്ങളുടെ യഹൂദ നിയമം. യേശു കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. ഓരോരുത്തരായിട്ട് കല്ലവിടെ വെച്ച് തിരികെ പോയി. സ്ത്രീയെ ആരും നിന്നെ വിധിച്ചില്ലേ? യേശു ചോദിച്ചു. അവസാനം യേശു സ്ത്രീ മാത്രം, സ്ത്രീയെ ആരും നിന്നെ വിധിച്ചില്ലേ? ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. യേശു കുറ്റവിമുക്തരാക്കിയവരെ, നാം കുറ്റക്കാരായി കണ്ടാൽ പിടിക്കപ്പെടുന്നത് നമ്മളാണ്, അവരല്ല. ഇസ്തമത്തായി സുവിശേഷം 7-ാം അധ്യായം 1-2 തിരുവചനത്തിൽ ഇപ്രകാരം കർത്താവ് നമ്മോട് അല്ലി ചെയ്യുന്നു, വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കാൻ ശ്രദ്ധിക്കാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഏറെ ശാന്തിയും സമാധാനവും ഐശ്വര്യവുമെല്ലാം നമുക്കുണ്ടാകും. പൗലോസിയ തെസ്സലോനിക്കരുടെ ലേഖനം 1-ാം അധ്യായം 5-ാം അധ്യായം 16-18 ഭാഗത്ത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. കർത്താവ് നമ്മോട് പറയുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക, ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം.
സാധാരണ വേഷം ധരിച്ച് ക്ഷീണിച്ചവശയായ ഒരമ്മൂമ്മ ഒരിക്കൽ സ്വർഗരാജ്യത്ത് ചെന്നു പറ്റി. അമ്മൂമ്മയെ കണ്ടപ്പോൾ സ്വർഗവാസികൾക്കെല്ലാം അതിശയം. സ്വർഗവാസികൾ എല്ലാവരും കൂടി അടുത്തു വന്ന് തുരുതുരാ ചോദ്യങ്ങളായി അമ്മൂമ്മയോട്, എങ്ങനെ ഇവിടെ എത്തി? എന്തായിരുന്നു പണി? ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തോ? ചോദ്യങ്ങളുടെയും ചോദ്യകർത്താക്കളുടെയും നടുവിൽ പേടിച്ചരണ്ട അമ്മൂമ്മ സ്വന്തം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പൊന്നുതമ്പുരാനെ എന്ന് വിളിച്ചു. പൊന്നുതമ്പുരാൻ ഓടിയെത്തി പ്രശ്നക്കാരെയെല്ലാം അകറ്റി. അപ്പോൾ അവർ തമ്പുരാനോടായി ചോദ്യങ്ങൾ. അപ്പോൾ തമ്പുരാൻ അവരോട് പറഞ്ഞു, എൻ്റെ എല്ലാ പദ്ധതികളോടും സഹകരിച്ച് പിറുപിറുപ്പോ ആവലാതിയോ കൂടാതെ എപ്പോഴും സന്തോഷത്തോടെ നന്ദിപൂർവം ജീവിച്ച ഒരമ്മൂമ്മയാണിത്. മഴ പെയ്തപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, ദൈവമേ നന്ദി. വെയിൽ ഉദിച്ചപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, ദൈവമേ നന്ദി. അമ്മൂമ്മയുടെ കൈ ഒടിഞ്ഞപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, ദൈവമേ നന്ദി, നടക്കാൻ കാലുണ്ടല്ലോ. അമ്മൂമ്മയുടെ കാലൊടിഞ്ഞപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, ദൈവമേ നന്ദി, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. അമ്മൂമ്മയുടെ ഭർത്താവ് മരിച്ചപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, ദൈവമേ നന്ദി, കുടിയനായി നശിക്കാനിടയായില്ലല്ലോ, ദൈവമേ നന്ദി. അമ്മൂമ്മയുടെ മകൻ നോക്കാതായപ്പോൾ പറഞ്ഞു, ദൈവമേ നന്ദി, അല്പകാലമെങ്കിലും നോക്കിയല്ലോ. അമ്മൂമ്മയെ ഒരു അനാഥശാലയിൽ കൊണ്ടുപോയി ആക്കിയപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, ദൈവമേ നന്ദി, എനിക്ക് ജീവിക്കാനൊരു ഇടം കിട്ടിയല്ലോ. അമ്മൂമ്മയുടെ മരണസമയത്ത് അമ്മൂമ്മ പറഞ്ഞു, ദൈവമേ നന്ദി, ഇത്രയും പേർ എൻ്റെ അടുത്ത് വന്ന് നിന്ന് പ്രാർത്ഥിക്കാനുണ്ടായല്ലോ, ദൈവമേ നന്ദി. എൻ്റെ എല്ലാ പദ്ധതികളോടും സഹകരിച്ച് ജീവിച്ച ഇവൾക്കല്ലാതെ മറ്റാർക്കാണ് ഞാൻ സ്വർഗരാജ്യം കൊടുക്കുന്നതെന്ന് ദൈവമായ കർത്താവ് ചോദിച്ചു. പിറുപിറുപ്പോ ആവലാതിയൊന്നും കൂടാതെ എപ്പോഴും സന്തോഷത്തോടെ നാം ജീവിക്കണമെന്ന് ദൈവമായ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു ഒറ്റമൂലിയുണ്ട്. ആ ഒറ്റമൂലി പ്രയോഗിച്ചാൽ നമുക്ക് എപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ദൈവത്തിന് മഹത്വം, സഹോദരങ്ങൾക്ക് പരിഗണന, എനിക്ക് അവഗണന, ഇത് ജീവിതശൈലിയായിട്ട് സ്വീകരിച്ചാൽ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. ദൈവത്തിന് മഹത്വം, സഹോദരങ്ങൾക്ക് പരിഗണന, എനിക്ക് അവഗണന, ഇത് ജീവിതശൈലിയായിട്ട് സ്വീകരിച്ചാൽ എപ്പോഴും സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒറ്റമൂലിയാണ്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 17:7-10 ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകയോ ആടുമേയ്ക്കോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നീ പോയി ഭക്ഷണം കഴിക്കുക എന്ന് നിങ്ങളിൽ ആരാണ് പറയുന്നത്? നീ പോയി എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യട്ടെ. കൽപ്പിക്കപ്പെട്ട ചെയ്തതിനു ശേഷം ആ ദാസനോട് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുമോ? ഇപ്രകാരം തന്നെ കൽപ്പിക്കപ്പെട്ട് എല്ലാം ചെയ്തതിന് ശേഷവും ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാകുന്നു, കടപ്പെട്ടവയെ ചെയ്തിട്ടുള്ളൂ എന്ന മനോഭാവത്തിൽ നിങ്ങൾ ജീവിക്കുകയെന്നാണ് ദൈവമായ കർത്താവ് നമ്മോട് അല്ലി ചെയ്യുന്നത്. കൽപ്പിക്കപ്പെട്ട് എല്ലാം ചെയ്തതിന് ശേഷവും ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാകുന്നു, കടപ്പെട്ടവയെ ചെയ്തിട്ടുള്ളൂ എന്ന മനോഭാവത്തിൽ നാം ജീവിക്കണമെന്ന് ദൈവമായ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20:28 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ സമർപ്പിക്കുവാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. എല്ലാവരും എന്നെ സ്നേഹിക്കണം, ശുശ്രൂഷിക്കണം, ബഹുമാനിക്കണം എന്ന ചിന്താഗതിയാണ് നമുക്കുള്ളതെങ്കിൽ ഒരിക്കലും നമുക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുകയില്ല. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ സമർപ്പിക്കുവാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈ മനോഭാവമാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലൊരു ചേട്ടൻ ആനയുടെ പുറത്ത് കയറിയിരുന്നു. ആനയുടെ വാൽഭാഗത്ത് പിടിച്ച് കയറി ആനയുടെ വാൽഭാഗത്തേക്ക് തിരിഞ്ഞാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇദ്ദേഹം ആനയോട് പറഞ്ഞു, തിരിയാനേ തിരിയാനേ എന്ന് പല പ്രാവശ്യം, 100 ആന തിരിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് ഫ്രണ്ടിൽ വരാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹം ഫ്രണ്ടിൽ വരണമെങ്കിൽ ഇദ്ദേഹം ഇറങ്ങി തിരിഞ്ഞിരിക്കണം. ഇതുപോലെ നമ്മൾ മറ്റുള്ളവരെല്ലാവരും അവരുടെ എല്ലാ സ്വഭാവം നന്നാക്കട്ടെ, അവർ തിരിയട്ടെ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും അവർ തിരികെയില്ല.
നമ്മുടെ ജീവിതത്തിലാണ് മാറ്റം വരേണ്ടത്. ഒരിക്കലൊരു അപ്പച്ചൻ ലോകം മുഴുവൻ നന്നാക്കാനായിട്ട് പോയി. പക്ഷെ അപ്പച്ചനെ ലോകം മുഴുവൻ നന്നാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അപ്പച്ചൻ വിചാരിച്ചെന്നാൽ എൻ്റെ രാജ്യം നന്നാക്കാമെന്ന് വിചാരിച്ചു. രാജ്യവും നന്നാക്കാൻ പറ്റിയില്ല. അതിലും പരാജയപ്പെട്ടപ്പോൾ അപ്പച്ചൻ വിചാരിച്ചു എന്നാൽ എൻ്റെ ദേശം നന്നാക്കിയേക്കാമെന്ന്. എന്നാൽ ദേശവും അദ്ദേഹത്തിന് നന്നാക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു എൻ്റെ കുടുംബം നന്നാക്കിയേക്കാമെന്ന്. പക്ഷെ കുടുംബവും അദ്ദേഹത്തിന് നന്നാക്കാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു എന്നാൽ എന്നെ നന്നാക്കിയേക്കാം, എന്നിൽ വ്യത്യാസം വരുത്താം. അങ്ങനെ തൻ്റെ മനോഭാവത്തിൽ തൻ്റെ പ്രവർത്തനത്തിൽ വ്യത്യാസം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല ജീവിതം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി. അപ്പനും അമ്മയും നന്നായി ജീവിക്കുന്ന കണ്ടപ്പോൾ, നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്ന കണ്ടപ്പോൾ മക്കളിലും വ്യത്യാസങ്ങളുണ്ടായി. അങ്ങനെ ആ കുടുംബം നസസിലെ തിരുക്കുടുംബം പോലെയായി തീർന്നു. നസസിലെ തിരുക്കുടുംബം പോലെ ജീവിക്കുന്ന ആ കുടുംബത്തെ കണ്ടപ്പോൾ അയൽവക്കക്കാർ വിചാരിച്ചു ഇവരെന്ത് ശാന്തിയിലും സമാധാനത്തിൽ ജീവിക്കുന്നു, ഇവരെ പോലെ നമുക്കെന്തുകൊണ്ട് ജീവിച്ചുകൂടാ. അങ്ങനെ അയൽവക്കക്കാരും ആ ദേശം മുഴുവനും നന്നാകാനായിട്ട് ഇടയായി. അപ്പോൾ മാറ്റം വരെ